ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്നൊരു വീഡിയോ ആയിരിക്കും, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാകുവാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇടുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം കായ് വറുക്കാനായിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു ചിപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഴയ്ക്ക എടുത്തിട്ട് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെള്ളം തോരാനായിട്ട് എടുത്ത് വയ്ക്കുക. അപ്പം നന്നായിട്ട് വെള്ളം തോർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. എണ്ണയിലേക്ക് ഡയറക്റ്റ് അരിഞ്ഞിടുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഇങ്ങനെ അരിഞ്ഞിടുന്നത്. അപ്പം എല്ലാവർക്കും ഡയറക്റ്റ് ഇങ്ങനെ അരിഞ്ഞിടാനായിട്ട് സ്പീഡില്ല എന്നൊന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തതുപോലെ അരിഞ്ഞിടുകയാണെങ്കിൽ കായ ഒട്ടിപ്പിടിക്കാതെ, ചിപ്സ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഈ ഒരു എനിക്കും ഇങ്ങനെ അരിഞ്ഞിടാനായിട്ട് ഒരുപാട് സ്പീഡൊന്നുമില്ല, ഞാനും സ്ലോയിലാണ് അരിയുന്നത്. അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടത്. ഫ്രൈ ആയി വരുമ്പോൾ എല്ലാം ഒരുപോലെയായിരിക്കും റെഡിയായി വരുന്നത്, ഫ്രൈ ആയി വരുന്നത്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് കായ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സമയം നമ്മൾ ഇതിലേക്കുള്ള ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചുമന്നുള്ളിയും കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അരിഞ്ഞു കഴിയുന്ന ആ സമയം തന്നെ ഇതിലേക്ക് 3-4 ചുമന്നുള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കായ വറുക്കുമ്പോൾ വളരെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ബ്രൗൺ കളറായി വരുന്ന, ഒനിയനും കരിവേപ്പിലും നന്നായിട്ട് ഫ്രൈ ആയി ബ്രൗൺ കളറായി വരുമ്പോഴായിരിക്കും നമ്മുടെ കായ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയം നമുക്ക് അറിയാൻ പറ്റും, കറക്റ്റ് ടൈമിംഗ് നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ സമയം നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഇതുപോലൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 5-6 പ്രാവശ്യമായിട്ട് എല്ലാ കായും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം വറുക്കുമ്പോഴും നമ്മൾ ഒനിയനും കരിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഉപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒന്നിടവേട്ട് വറുക്കുമ്പോൾ ഇട്ടാൽ മതിയാകും. എല്ലാവരും ചിപ്സ് വറുക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കരുതേ.